നീ കാര്യം പറ എവിടെയാണെങ്കിലും നീ ഒന്ന് വേഗം വീട്ടിലേക്ക് ചെല്ല്. ആനി വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ അവളോടൊന്നും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. നീ വീണ്ടും വഴക്കുണ്ടാക്കിയല്ലേ അവളോട്. എടാ, നീ പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞാൻ. ജീവിതത്തോട് ഒരു തരം വെറുപ്പ് പോകാൻ തുടങ്ങി. എത്ര നാളായി ഈ അലച്ചിൽ തുടങ്ങിയിട്ട്. എടാ, നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ നീ ഇങ്ങനെ അവളോട് വഴക്കുണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് എന്താ കാര്യം? നീ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്, വേഗം വീട്ടിലേക്ക് വന്ന് ചെല്ല്. അവളവിടെ ഒറ്റയ്ക്കല്ലേ. ഇതിപ്പോ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. നീ കരുതുന്ന പോലെ എനിക്ക് അവളുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. ഒരു ഇത്തിരി മനസ്സമാനം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ നിന്നെ വിളിക്കാം. നീ ഫോൺ കിട്ടി. ഹലോ, നീ വെക്കൽ. Are you all right? വീട്ടിൽ ഭാര്യയായിട്ട് പിണങ്ങി വന്നിരിക്കല്ലേ. എന്താ? അല്ല, ഫോണിൽ എന്തോ സംസാരിക്കുന്ന കേട്ടോ, അതുകൊണ്ട് ചോദിച്ചതാ. സോറി ട്ടോ. ഏ, അല്ല, ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത് ശരിയല്ല കേട്ടോ. വീട്ടിൽ ഇരിക്കാൻ പറ്റണ്ടേ? ഇവിടെ അമ്മ അല്പം മനസ്സമാനെങ്കിലും കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിരിക്കാറുണ്ടല്ലേ. സ്വന്തം വീട്ടിലിരിക്കാൻ പറ്റാത്തത്ര എന്ത് പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത്? സാറേ, പ്രശ്നമൊന്നുമില്ല. അവൾ എനിക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി. പക്ഷേ അത് കാണുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ വിഷമങ്ങളെല്ലാം കൂടെ ദേഷ്യത്തിൻ്റെ രൂപത്തിലാണ് പുറത്തേക്ക് വരുന്നത്. എത്ര വേണ്ടെന്ന് വെച്ചാലും ജീവിതത്തെ കുറച്ചുകൂടിയൊക്കെ പോസിറ്റീവായിട്ട് കാണണം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എങ്ങനെ ഒളിച്ചോടുക വേണ്ടത്? ശരിക്കും പേടിയായി തുടങ്ങി. എന്തിന്? മുന്നോട്ട് നോക്കിയിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ആകെ ഒരു തരം മരവിപ്പാ. എല്ലാം ശരിയാവും. അട്ടെ, മോൻ്റെ ജോലി എന്താ? ജോലി? അതൊരു കുഴക്കുന്ന ചോദ്യമാ. സാറേ, ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിജയിച്ചാലേ എന്താണ് ജോലി എന്നുള്ള കാര്യത്തിന് പ്രസക്തിയുള്ളൂ. എന്ത് ജോലിക്കാ മോൻ ശ്രമിക്കണേ? സാറേ, സാറേ, എനിക്കൊരു സംവിധായകനാണ്. ഓ, ദാറ്റ്സ് യുവർ പാഷൻ, റൈറ്റ്? പക്ഷെ ഇപ്പോൾ പാഷൻ വേണോ അതോ ഈ സൊസൈറ്റി സർവേ ചെയ്യാനുള്ള പണം വേണോ എന്നുള്ള അവസ്ഥയിലാണ്. ആ, ഉള്ളൊരു പ്രതീക്ഷ പ്രൊഡ്യൂസറായിരുന്നു, അതും പോയി. വേറെ ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ? ജോലിക്കൊക്കെ ശ്രമിച്ചിരുന്നു. പറ്റണ്ടേ ചെയ്യാൻ? വേറെ ഒരു ജോലിയിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സാറിനൊരു കാര്യം അറിയോ? കഴിഞ്ഞ 8 വർഷമായി ഞാൻ എൻ്റെ ഭാര്യയുടെ ശമ്പളത്തിലാണ് ജീവിക്കുന്നത്. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് അവളെന്നെ അറിയിച്ചിട്ടില്ല. പക്ഷെ മനുഷ്യനല്ലേ, ചില സമയങ്ങളിൽ എൻ്റെ ഈഗോ തലവെക്കും. പിന്നെ അത് ചെന്ന് അവസാനിക്കുന്നത് വലിയ പ്രശ്നങ്ങളിലാണ്. ഓ, അവളെല്ലാം കേട്ടോണ്ടിരിക്കും. നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? അതും അവളുടെ സാക്രിഫൈസ്. ഞാനൊരു നല്ല നിലയിലെത്തിയിട്ട് മതി ഞങ്ങൾക്ക് കുട്ടികളെന്നുള്ളത്.
എല്ലാം ശരിയാവും ശരിയാവും. എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയോ ഡേവിഡ്? ഇവിടെ വന്നിരിക്കുകയായിരുന്നു. ൊന്നെടുത്തോണ്ട് പോന്നൂടായിരുന്നു ഡേവിഡ്. ഞാൻ എത്ര വിഷമിച്ചു. പോട്ടെ, സാരല്ല.